ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ബീഫ് കറിയാണ്. വളരെ എളുപ്പത്തിലും സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമ്മളിത് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്തിരിക്കുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് വെള്ളം, ഉപ്പ് ഇതിട്ടിട്ട് വേവിച്ചെടുത്തിരിക്കുകയാണ്. ഇത് വേവിക്കുമ്പോൾ ഓരോരുത്തരുടെ ബീഫ് അനുസരിച്ചിരിക്കും നമ്മൾ കൊടുക്കുന്ന വിസില്. ഞാനിവിടെ ഒരു 6 വിസില് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് 3 വിസിലിൽ കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ബീഫ് പോലെ ഇരിക്കും. അതൊക്കെ നോക്കി ഒരുപാട് വെന്തു പോകാൻ പാടില്ല. ബീഫ് ഒരു 90% മാത്രമേ വേവാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ മസാലൻ്റെ ഒപ്പം വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 വിസിലോ അല്ലെങ്കിൽ 3 വിസിലോ ഉണ്ടാവും. ഇനി നമ്മൾ ബീഫ് കറിക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ നാടൻ രീതിയിലാണ് നമ്മുടെ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നടുവിലായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വലിയ ഉള്ളിയല്ല യൂസ് ചെയ്യുന്നത്, ചെറിയുള്ളിയാണ് ബീഫ് കറിക്ക് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് നൽകും നമ്മുടെ ബീഫ് കറിക്ക്. നല്ലോണമൊന്ന് ഇനി മിക്സ് ചെയ്ത് കൊടുക്കണം. എണ്ണയും ഉള്ളിയൊക്കെ നല്ലോണമൊന്ന് മിക്സായി വരണം. ഒന്ന് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലൈറ്റായിട്ടൊന്ന് കളറ് മാറും. ഇത് ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളി എണ്ണയായിട്ടൊക്കെ നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇഞ്ചി ചതച്ച് കൊടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് പെട്ടെന്ന് ആ ടൈമിൽ തന്നെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മുമ്പേ ചെയ്ത് വെക്കാതെ ആ ടൈമിൽ ചെയ്തു പോകാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ കറിക്ക്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഞാൻ ഒരു കുറച്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കാം. ചിലവർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമുള്ളവർക്ക് ഇടാം. ഒരു നാടൻ രീതിയിൽ നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഈ തേങ്ങാക്കൊത്ത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. ഇതാ എല്ലാം ഒന്നും നമ്മുടെ തേങ്ങാക്കൊത്തും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ കൂടി നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്യണം. നല്ലോണം ഈ പച്ചമണം മുളക് പോലെ ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ഈ മസാലയിലോട്ടാക്കുന്നത് വരെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ എല്ലാം ഒന്ന് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ചിലവർക്ക് എരിവ അത്യാവശ്യം വേണമെന്നുള്ളവർക്കാണ് പറഞ്ഞാൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ മുമ്പ് നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് വേണം നമ്മൾ എരിവ് ചേർക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും തമ്മിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ചീരകപ്പൊടിയാണ്. പെരിഞ്ചീരകപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാമായിട്ടൊന്ന് ഈ മസാലയൊക്കെ ആയിട്ടൊന്ന് നല്ലോണം മിക്സ് ആകുന്നത് പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പൊടികളൊക്കെ ചേർത്തൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 1 തക്കാളി ചെറു ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും തക്കാളിയും ഉള്ളിയും എല്ലാം ഇടുന്നത്. ഒക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഇനി നല്ലോണം ഉടഞ്ഞ് അതിൽ വെള്ളമൊക്കെ ഇനി വരണം. അതുവരെ നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മണം വരും ഈ ടൈമിൽ. നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയൊക്കെ ആയിട്ട് നമ്മുടെ കറിവേപ്പില നല്ലോണം മിക്സായി വരണം. നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വെള്ളം, ബീഫ് വേവിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
അതേ ഒരു ഗ്രേവി ആയിട്ട് കിട്ടും. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാലയിലോട്ടൊക്കെ നമ്മുടെ ബീഫ് നല്ലോണം പിടിക്കുന്നത് വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ തേങ്ങാക്കൊത്തിൻ്റെയും ഒരു നാടൻ രീതിയിലുള്ള നല്ലൊരു ബീഫ് കറിയാണിത്. നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് ബീഫിലോട്ട് നല്ലോണം പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുകയാണ് പറഞ്ഞാൽ നമ്മളൊന്ന് ചൂടുവെള്ളം കുറച്ച് ചൂടാക്കാൻ വെച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മൾ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇതാ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രേവി നമുക്ക് എത്ര വേണമെന്ന് തോന്നുന്നുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ട്, ഇതേപോലെ നമുക്ക് ചെയ്യാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ബീഫിലോട്ട് ഇറങ്ങുന്ന ടൈമാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മുടെ ബീഫ് കറി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ബീഫ് കറി ഇതാ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബീഫ് കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് കറി. നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ്. നമുക്കിന്ന് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. നാടൻ രീതിയിലുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക്. നാടൻ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. താങ്ക് യു.